ദൃശ്യം വരുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ കട അടപ്പിക്കാനെത്തിയ എസ് ഡി പി ഐ പ്രവർത്തന നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സി കെ വിജയൻ വിവരങ്ങളുമായി. വിജയൻ, പലയിടത്തും ഈ പി എഫ് ഐ പ്രവർത്തകർ സ്വീകരിച്ച സമീപനം അത് ഒരിടത്ത് തിരിച്ചു കിട്ടിയല്ലേ? അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം ജനങ്ങൾ അതിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 12 മണി മുതൽ തന്നെ പയ്യന്നൂരിൽ തുറന്നു പ്രവർത്തിച്ച കടകൾക്ക് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എത്തുകയും അടപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധപൂർവ്വം അടക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പിന്നീട് അല്പസമയത്തിന് ശേഷം കയ്യാങ്കളിയിലേക്കും ഏതാണ്ട് നാട്ടുകാർ അവരെ സംഘടിതമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത് എന്ന് വേണം കരുതാൻ. ഇതിൽ 4 പേരെ ഇപ്പോൾ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കാൻ പാടില്ല എന്നും കടകൾക്ക് സംരക്ഷണം നൽകും എന്നും അത്തരത്തിൽ ഹൈക്കോടതിയിലടക്കം ഉത്തരവുണ്ടായിട്ടും ഈ സ്ഥലങ്ങളിൽ വന്ന് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിന് അത്ര വലിയ ശക്തിയൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ പയ്യന്നൂർ നഗരം. ആ സ്ഥലത്ത് വന്ന് ഈ കടയടപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഈ പറയുന്ന പയ്യന്നൂരിലെ രാമന്തളി ഭാഗത്ത് നിന്നെത്തിയ 4 പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത്. ഒളവറ സ്വദേശി മുനീർ, രാമന്തളി വടക്കുമ്പാട് സ്വദേശി നർഷാ സി കെ, വടക്കുമ്പാടുള്ള മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഷുഹൈബ് ഉൾപ്പെടെ 4 പേരെയാണ് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ പൊതുസമൂഹത്തിൽ വെച്ച് അവരെ കയ്യേറ്റം ചെയ്യുന്നത് പോലീസ് ഇടപെട്ട് തടയുകയും ചെയ്തിട്ടുണ്ട്. കട അടപ്പിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പയ്യന്നൂരിൽ നിന്ന്. ഇനി തലസ്ഥാന നഗരത്തിലെ